Thank you.
Yeah.
ഇല്ലെന്നോതുവാൻ
മുതലേയാരുള്ളൂ.
പിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ തങ്കമുഖം എന്റെ താതൻ രാജേ എന്റെ കോലമായി മൃത്യു വരും എന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനിക്ക് എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എന്റെ താതൻ രാജേ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യന്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമെനിക്കെന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ രാജേ
അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ കർത്താവേനിക്കൊരു വാസസ്ഥലം വിണ്ണിൽ എത്ര കാലം മുൻപേ തീർപ്പാൻ പോയി കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ പതിനായിരം കോടി ദൂതന്മാർ മധ്യേ ഞാൻ കർത്താവേശുവിൻ കൂടെ വാഴും കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ കാണാമേനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമോഖം എൻ്റെ താതൻ രാജേ ഭാഗ്യമാത്മാക്കൾക്ക്
ക്ഷമാം സ്വർഗത്താദനുടെ സ്നേഹദാനത്തിനും
സൂര്യൻ ഉദിക്കുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യശക്തിയാൽ മർത്യമാം ദേഹമർത്യമായിടുമേ ായിടുമേ ദിവ്യശക്തിയ പ്രിയപ്പെട്ടവർ കാണേണ്ടവർ കണ്ടിട്ട് ദയവായിട്ട് ഇന്ന് പോകണം. അതിനുശേഷം നമ്മൾ ഈ ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ശുശ്രൂഷ നടത്തുകയും കൊണ്ട് വരിവരിയായിട്ടൊന്ന് കണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളാരും നിങ്ങളെ ഒന്നിനെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വരെ കണ്ടിട്ടില്ല.
Oh.
ആകാശങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്നും നരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു ഓരോറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴിച്ചു വരുന്നു വളരുന്നു വൈകുന്നേരം തരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയേത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും എന്തൊക്കെ വേണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായവരുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമ്മുടെ ഇടവകയുടെ മുൻവികാരിയും ഇപ്പോൾ നമ്മുടെ മെമ്പറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട CP ജോൺ സാറുമായുള്ള ഈ ഇടവകയുടെ ബന്ധം, അച്ഛന്മാരുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു വാചകം അദ്ദേഹത്തെ പറ്റി അനുസ്മരണം പറയണം എന്ന് എനിക്ക് ആത്മാർത്ഥമായുള്ള തോന്നലുണ്ടായി. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അദ്ദേഹം കിംസ് ആശുപത്രിയിലേക്ക് പോകുന്ന ആ ദിവസമാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടിക്ക് കൂടെ വന്നപ്പോൾ അദ്ദേഹം കാലിൽ ഒരു വെച്ചുകെട്ടുമായി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഒരു മുറിവുണ്ടായതാണ്. ഇന്ന് ഞാൻ കിംസിൽ പോവുകയാണ്. ഞാൻ ചോദിച്ചു, അതിനെന്തിനായി ഇത്ര കിംസിൽ പോകേണ്ടത്? ഇല്ല, എനിക്ക് ഇൻഷുറൻസൊക്കെ ഉണ്ടല്ലോ. അവിടെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യാതെ ഒരു 2 ദിവസം അവിടെ താമസിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശമേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയാണ്. അതാണ് ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന ലാസ്റ്റ് എൻകൗണ്ടർ. അതിനൊരു 2 മാസം മുമ്പ് ഒരു എൻകൗണ്ടറോട് ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ പള്ളിയിലെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് അദ്ദേഹം വലിയ വളരെ അതിബഹൃത്തായ അതിവലിപ്പമുള്ള നല്ല സപ്പോർട്ട കൊണ്ടുവന്നിരുന്നു. ലേലം വിളിക്കാൻ ചിക്കു, അതിലെ ആ വിളിയിലൊക്കെ അദ്ദേഹവും ഞാനുമൊക്കെ പങ്കുചേർന്നു. നമ്മളെല്ലാവരും പങ്കുചേർന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം കുറേ ഫ്രൂട്ട്സുമായി എൻ്റെ വീട്ടിൽ വന്നു. രാവിലെ 1:00 കാണുന്ന സമയം. അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞു. അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഏതായാലും മകള് തനിയാണല്ലോ താമസിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിഞ്ഞതാണ്. ഈ ഹിംസിലേക്ക് പോകുന്ന അന്ന് ആ ദിവസം ഞങ്ങൾ തമ്മിൽ കുറേ അധികം, ഞാൻ വീട്ടിൽ കയറിയില്ല, കൊറോണ ഒക്കെ ആണല്ലോ, വെളിയിൽ നിന്നാ സംസാരിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:16 അച്ഛൻ വീട്ടിൽ പോയി വായിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞതാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ, ഒരു പരോപകാരിയായ മനുഷ്യൻ. അദ്ദേഹം തന്നെ പറഞ്ഞതുള്ളതനുസരിച്ച് ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ കൈവശമായിരുന്നു, അവർ കീഴടക്കിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ എയർപോർട്ടിലും അദ്ദേഹത്തിൻ്റെ രണ്ട് ഭവനത്തിലും ഭാര്യ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ളതായ ആളുകളുണ്ട്. അവർ പലരെയും എനിക്കറിയാവുന്നതാണ് പേഴ്സണലായിട്ട്. അപ്പോൾ എത്രയോ ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിന്, അവരെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. അന്യജീവിതത്തിന് ഉതകി സ്വജീവിതം ധന്യമാക്കും അമിലേ വിവേകികൾ, കുമാരനാശാൻ പാടിയിട്ടുണ്ട്. അന്യജീവിതത്തിന് ഉതകി സ്വജീവിതം ധന്യമാക്കും അമിലേ വിവേകികൾ. എത്രയോ എത്രയോ ആളുകൾക്ക് വിവിധ സ്ഥാനങ്ങളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് അതിനൊരു പ്രത്യേക പ്രാവീണ്യമുണ്ട് താനും. ഒരു എയർപോർട്ടിൽ, വലിയ ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാം ഒരു അന്ധാളിപ്പുണ്ടാകും, അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമുക്ക് എയർപോർട്ടിൽ ഒരാളുണ്ടെന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ എനിക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ അന്ധാളിപ്പ് മാറ്റുന്നതിന്, അതുപോലെ തന്നെ കസ്റ്റംസിലുമായിട്ടൊക്കെ ഒന്ന് ഇടപെടണമെങ്കിലൊക്കെ അവർക്ക് ആളുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഒരു എയർപോർട്ടിൽ ഒരു സ്ത്രീ ഇരുന്ന് കരഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് നിദാനമെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മച്ചി ഇരുന്ന് കരയുന്നു, ആരുമില്ല, എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാമില്ലാതെ വിഷമിക്കുമ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ സഹായിച്ചു, എത്തേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതിന് സഹായിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അമ്മയാണ്. ആ ഒരു ബന്ധം അദ്ദേഹം വളർത്തിയെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് നല്ല ഡൽഹിയിൽ നല്ല വീടും മറ്റും ഉണ്ടാകുന്നതിന് ഇടയായി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന്, മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനൊക്കെ സാധിച്ചു. ഇവിടെ വളരെ നമ്മുടെ ഇടവകയുമായി ഇവിടെ വന്ന കാലം മുതൽ വളരെ ആത്മാർത്ഥമായി ബന്ധപ്പെട്ട ഇടവക കമ്മീഷനിലായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹത്തോടുകൂടെ നടന്ന്, ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടെ നടന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഉയർത്തുന്നതിനും ഒക്കെ സാധിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളതായ ആളുകളെ ദൈവം തമ്പുരാൻ മാനിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയാണ്. ദുഃഖാർത്ഥൽ കുഞ്ഞുങ്ങൾ ഒക്കെ പലർക്കും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. എൻ്റെ ഈ വാക്കുകൾ ഒരുപക്ഷെ ഈ ടെലികാസ്റ്റിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ പ്രിയപ്പെട്ടവർ ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെയുള്ള ആളുകൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളോടെല്ലാവരോടുമുള്ള എൻ്റെ, ഈ പ്രദേശത്തുള്ള ഞങ്ങളുടെ ഇടവകയുടെ എല്ലാവരുടെയും അനുശോചനം ഞാൻ അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പാട്ട്, എബനേസർ ഗീതങ്ങൾ 271. ശോഭയേറും നാടുന്നുണ്ടതു കാണാമേ വിശ്വാസത്താൻ വാസം നമോ കൊരുക്കി നിൽക്കുന്നു ചേർന്നിടും ഭ
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമാസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങളവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ദയവായി ഇരിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം എന്നറിയിക്കുന്നു. എന്നറിഞ്ഞിരിക്കുന്ന ബലവാൻ ദേവൻതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. തിരുനാമത്തിൽ വന്നു വരുവാനേക്കുന്നതുമായ വാഴ്ത്തപ്പെട്ടാവുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശമുഷിയാതമ്പരാനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശമുഷിയാതമ്പരാനെ ഞങ്ങളോട്
കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശമുഷ്യാന്തമുരാനേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും പ്രാർത്ഥനയും കേൾക്കൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമാർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിന്ന് രക്ഷിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകുമാറാകണമേ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഉപവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. നമ്മുടെ പാപം തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ ന്യായം തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിലിനെ അറിയുന്നു, നാം മണ്ണാകുന്നുവെന്ന് അവൻ ഓർത്തിരിക്കുന്നു. ദിവസങ്ങൾ പോലും മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. അവന്റെ നീതിയുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ ആർഹായിക്കും സ്തുതി. മൺമേനായ ആദാമിൻ സ്തുതിക്കുകയും ചെയ്യും.
പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മശിഹായെ കൂട്ടങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ നിൻ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ ത്രേത്വാരകസ്യ മായുള്ള പിതുർഗോത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ജനങ്ങൾക്ക് ശാന്തമായിട്ട് ഇരിക്കാവുന്നതാണ്. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളുമായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമില്ലാത്ത നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, സ്തുതി സ്തോത്രം ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുറത്താക്കുന്നവനുമായ മെസ്സിയ തമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അന്നിനോ യോഗ്യമായിരിക്കുന്നു. ദിവ്യമായ കർത്താവില്ലായ്മ സ്ഥലത്തെ നമ്മെ ചുമയിലേക്ക് നിവർത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജവ്യവസ്ഥ ഉണ്ടവനെ സൃഷ്ടനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്ന ദോഷം നല്ലതിനെ തിരഞ്ഞുള്ള സ്വാതന്ത്ര്യ സയാധികാരോ നീ അവൻ കൊടുത്തു. വഞ്ചനായൻ മൂലം കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. പൊന്മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുന്നുള്ള വിധി സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവ് സകല അശ്വനാസിനെ ദൈവമേവനെ വഴിയേറ്റവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിൻ്റെ ഏകപുത്രനെ നീ അയച്ചവൻ്റെ മഹത്തുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസിൽ നിന്ന് ആയുസിലുള്ള നിലനിൽക്കുന്ന ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരൻ്റെ സംസ്കാര സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന അപേക്ഷം കൈക്കൊള്ളുന്ന നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളെ പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്ക ഒണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജ്യം വശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന് കൂടാരങ്ങൾ ചേർത്ത് ഉള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്ന ഇരുഭാഗക്കാർ ഉച്ചത്തിരുളിച്ചുറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസായേറ്റവനും ദൈവികമായ ശുശ്രൂഷ സംബന്ധിച്ചവനും നിന്റെ ഏവത്തിൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും
കെട്ടുപോകത്തജ്ഞാതയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് അവൻ സന്തോഷിക്കുകയും നിന്റെ വിശ്വരന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങളെ വാശനിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസിന്റെ വേർപാടെങ്കിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ പിതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പിതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാരാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീറിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ ഇയ്യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായ തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കണമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവർ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. പേ പാരെ തുമ്പോൾ നിന്നിൽ
ജവരാം അടിയാരെയും ഉയർപ്പിക്കാം. കൊരിന്ത്യർ ഒന്ന് കൊരിന്ത്യർക്കെതിരെ ലേഖനം 15-ാം അധ്യായം. ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യാർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യാർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലാതെങ്കിൽ നിങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അനുഷ്യന്മാരത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഹ്രസ്വമായ ജീവിത യാത്രയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആയസിന്റെ ഉടയവനും പരിപാലകനും നീ ആകുന്നു. ഈ ലോകത്തിലേക്ക് നീ ഞങ്ങളെ അയച്ചു. നിന്നോടുകൂടെ ചേർന്ന് ജീവിക്കുന്നതിനും ഞങ്ങളുടെ താലന്തുകൾ കൈകാര്യം ചെയ്ത് നിന്റെ സന്നദ്ധയിലേക്ക് മടങ്ങി വരുന്നതിനും നീ ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്നു. താലന്തുകൾ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ നല്ലവനായ ദാസനെ ദാസി എന്നുള്ള വിളി കേൾക്കുവാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ലല്ലോ. കാണപ്പെടുന്ന എല്ലാം തൽക്കാലികമാകുന്നു. കാണപ്പെടാത്തൊരു നിത്യത ഞങ്ങൾക്കുണ്ട്. ആ നിത്യതയിൽ കർത്താവിനോടുകൂടെ ചേർന്ന്, കൂടാനുകൂടി ദൈവദൂതന്മാരോട് ചേർന്ന് യഹോവ പരിശുദ്ധൻ പരിശുദ്ധാർത്ഥ പാടി സ്തുതിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം തൽക്കാലികമെന്നറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഒന്നുകിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ള ബോധത്തിലൂടെ ജീവിതയാത്ര ക്രമീകരിപ്പാൻ ഇടയാക്കുകയും ചെയ്യണമേ. പ്രസമായിട്ടുള്ള ജീവിതയാത്രയിൽ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് പുകഴുവാനില്ല. കർത്താവെ, സകലതും തൽക്കാലികമാകുന്നു. ഉണ്ട് തൽക്കാലികത പിന്നാലെ പോകാനിടയാകാതെ നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ക്രിസ്തുയേശു വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. സി പി ജോണിൻ്റെ ഹ്രസ്വമായിട്ടുള്ള ജീവിതയാത്രയോട് സ്തോത്രം ചെയ്യുന്നു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും നിന്റെ ദാസനെ നീ ഒരുക്കി അനേകർക്ക് പ്രയോജനമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയാക്കി. കർത്താവേ, നിന്റെ ദാസൻ ചെയ്ത ശുശ്രൂഷയോർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകണമേ. കൃപ കൂടെ ഉണ്ടാകണമേ. തുറന്നു നടക്കുന്ന ശുശ്രൂഷ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരോട് വിശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിറച്ചുള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും ബോധവും നീതിനുള്ളതാകുന്നു. ആമീൻ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ നിന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും
നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിലേയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ യാത്ര ഏക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതലരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഫ്യൂണറൽ സർവീസിൻ്റെ ഒന്നാമത്തെ ഭാഗം സാധാരണയായി വീടുകളിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് നമുക്കതിനുള്ള അനുവാദം തരാത്തതുകൊണ്ട് ആ ശുശ്രൂഷ ഇപ്പോൾ പള്ളിയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. രണ്ടാം ഭാഗം ശുശ്രൂഷ എല്ലായ്പ്പോഴും പള്ളിയിൽ വെച്ച് തന്നെയാണ് നടക്കേണ്ടത്. ആ ശുശ്രൂഷയ്ക്കായി നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് അനുശോചനം പറയാനുള്ളതായ അവസരം ഉണ്ടായിരിക്കുന്ന അത്ര ബഹുമാനപ്പെട്ട ജി ജോർഗീസ് അച്ഛൻ ഇവിടെ പേര് വിളിക്കുന്ന അനുസരിച്ച് ചുമതലപ്പെട്ട ആളുകൾ അനുശോചനം പറയുകയും റീത്ത് സമർപ്പിക്കേണ്ട ആളുകൾ റീത്ത് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്നറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തതായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഇടവകയുടെ മുൻ വികാരിയും ഇപ്പോഴത്തെ ഇടവകയുടെ അംഗവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ബോറിസ് അച്ഛൻ ഇതിൽ സംബന്ധിച്ച് അനുശോചനം പറഞ്ഞിട്ട് അച്ഛൻ പോയി. ഇപ്പോൾ ബഹുമാനപ്പെട്ട സി ജി തോമസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട് ശുശ്രൂഷയിൽ. സി ജി ശ്യാമുൽ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യത്തിനും നേതൃത്വത്തിനും പ്രത്യേകമായുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഇടവകയുടെ മുൻ അസിസ്റ്റൻ്റ് വികാരി ഇപ്പോൾ ഇടവകാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ശ്യാമുൽ അച്ഛൻ നമ്മുടെ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോടെല്ലാമുള്ള പ്രത്യേകമായ സന്തോഷം ഈ അവസരത്തിൽ ഈ സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേർ മാത്രമേ ഇതിനകത്ത് ഇരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 20-ലധികം ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് കുറ്റകരമാണ്. ഏത് സമയത്തും പോലീസ് വരികയും നമ്മളെ പരിശോധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത്രയും നേരം ഇത് സംബന്ധിച്ചല്ലോ 20 പേരെ ഒഴിച്ച് ബാക്കി ഞങ്ങൾ ഉൾപ്പെടെയാണ് 20 പേര്. ബാക്കിയുള്ളവർ ദയവായി ഇത് സംബന്ധിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ വളരെ സങ്കടത്തോടെയാണ് അറിയിക്കുന്നത്. നിങ്ങളിത് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ അനുശോചനങ്ങൾ നടക്കുന്നതാണ്. ഇടവേക്ക് വേണ്ടിയിട്ട് ഇടവക സെക്രട്ടറി ശ്രീ പി പി ഉമ്മൻ അനുശോചനം രേഖപ്പെടുത്തുകയും തുടർന്ന് ഇടവക ട്രസ്റ്റി ശ്രീ റെജി ഇ എബ്രഹാം റീത്ത് സമർപ്പിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഇടവകാംഗങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇന്ന് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട സി പി ജോൺ അങ്കിളിൻ്റെ ബന്ധുമിത്രാദികളെ, ഇടവകയെ സംബന്ധിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലെ രണ്ടാമത്തെ വ്യക്തിയുടെ വേർപാടാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എസ് എ നാരായണൻ്റെ മരണത്തിന് അനുബന്ധിച്ചുള്ള അടക്കത്തിലും ഇതുപോലെയുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നിർവഹിച്ചത്. അതുപോലെ തന്നെ ഇതും ചെയ്യേണ്ടി വന്നു. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവമാണിതെല്ലാം. പ്രിയപ്പെട്ട അംഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇടവകയ്ക്ക് നേരിട്ടിരിക്കുന്നത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ദീർഘകാലമായി ഇടവകാംഗമായിരിക്കുകയും ഇടവകയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട സി പി അംഗിളിൻ്റേത്. അംഗിളിൻ്റെ ആൻറ്റിയുടെ മരണത്തോടുകൂടി തന്നെ അംഗിൾ ഏകദേശം ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരുന്നു. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വം. മാത്രമല്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന ഒരു സ്വഭാവമൊക്കെ അംഗിളിനുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ മറക്കുകയും ധാരാളം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇടവകയുടെ പോഷക സംഘടനകളിലും സജീവമായി അംഗിളിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇടവ മിഷൻ, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, ഇതിലെല്ലാം തന്നെ നല്ല പ്രാതിനിധ്യവും മാത്രമല്ല നല്ല നേതൃത്വവും കൊടുത്ത വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട സി പി അംഗിൾ. സെക്രട്ടറി എന്നുള്ള നിലയിൽ ദീർഘകാലം
വ്യക്തിപരമായും അടുക്കേണ്ടി വന്നത് അദ്ദേഹം കുടപ്പനക്കുന്ന് സൗത്തിൻ്റെ കൺവീനറായിരിക്കുന്ന സമയത്താണ്. എപ്പോഴും ബന്ധപ്പെടുകയും പല കാര്യങ്ങളിലും ബന്ധപ്പെടുകയും അപ്പോഴൊക്കെ തന്നെ വളരെ പോസിറ്റീവായി സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. ഒരിക്കലും സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടിരുന്നില്ല. അതിനുശേഷം വചനശുശ്രൂഷ നിർവഹിക്കുന്നതിലും വളരെയധികം താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രിയപ്പെട്ട സി പി എങ്കൾ. വ്യക്തിപരമായും ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാവരും തന്നെ ബന്ധുമിത്രാദികളൊക്കെ തന്നെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ്. പ്രിയപ്പെട്ട ബിജുവിനോട് ചോദിച്ചാൽ പറഞ്ഞു തീരാൻ നാക്കുകളില്ല. അത്തരത്തിലൊക്കെ ഈ ചൂടാകുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിലും സഹായിക്കുന്ന ഒരു നല്ല മനസ്സ് ആ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ സഹായിക്കുന്നവരാണ് കൂടുതൽ ചൂടാകുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്സിലായാലും അതൊക്കെ തന്നെയാണ്. എന്തു തന്നെയായാലും എങ്കിലിൻ്റെ മരണം ഇടവകയെ സംബന്ധിച്ച് ഒരു നഷ്ടം തന്നെയാണ്. തീരാ ദുഃഖത്തിലാണ് ഇടവക അംഗങ്ങളെല്ലാം. പിന്നെ ബഹുമാനപ്പെട്ട ഡയറക്ടർ സജൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടം എല്ലാവർക്കും കൂടി ഒരുമിച്ച് പള്ളിയിൽ ഒത്തുകൂടി ഒരു യാത്രയയപ്പ് കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അതിൽ നാം എല്ലാം വിഷമത്തിലുമാണ്. ഇടവക ഈ സമയത്ത് അഗാധമായി ദുഃഖിക്കുന്നു. അതിൻ്റെ സൂചകമായി ഇടവകയുടെ റീത്ത് പ്രിയപ്പെട്ട ട്രസ്റ്റി ശ്രീ റെജി എബ്രഹാം സമർപ്പിക്കുന്നു. സി പി ജോൺ അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്ന കുടപ്പനക്കുന്ന് സൗത്ത് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ ജോൺസൺ എം ജേക്കബ് അനുശോചന രേഖപ്പെടുത്തുകയും ശ്രീ സാം വി തോമസ് റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. വിശ്വാസികളെ, കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരാഴ്ചയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ തന്നെ അംഗമായ എസ് എ നയനാനംഗങ്ങളുടെ ഫ്യൂണറൽ സർവീസ് ഇവിടെ വച്ച് നടന്നു. ഇപ്പോൾ സി പി ജോൺസാറിൻ്റെ ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. സാറിൻ്റെ വേർപാട് വളരെ ആകസ്മികമാണ്. മരണം അറിഞ്ഞ് പലരും ഫോൺ ചെയ്തു. എല്ലാവരും പറയുന്നത് ഇതാണ്, ഓടി നടന്നൊരു വ്യക്തി, വളരെ ആക്റ്റീവായിട്ട് നടന്ന വ്യക്തിയാണല്ലോ, അത് വിശ്വസിക്കാൻ പ്രയാസം. അതെ, ഓടി നടന്ന ഒരു വ്യക്തി. ആ സമയം ഞാൻ ഓർത്തത് പണ്ട് വായിച്ചിട്ടുള്ളതായ ഒരു വരി കവിതയാണ്. ഇപ്രകാരമാണ്, ഓടി നടക്കണം വിരലുകൾ കൂട്ടിക്കെട്ടും വരെ, ഓടി നടക്കണം വിരലുകൾ കൂട്ടിക്കെട്ടും വരെ. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണത്. നാം ജീവിച്ചിരിക്കുന്നോളം കാലം ആക്റ്റീവായിട്ട് ഓടി നടക്കണം. അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അത് 100% ശരിയാണ്. ആക്റ്റീവായിട്ട് ഓടി നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഏതാണ്ട് 3.5 വർഷത്തിനു മുമ്പ് 2016 ഡിസംബർ 10 ഞാൻ ഇവിടെ നിന്ന് ഒരു അനുശോചനം പറയുന്നത് ഇപ്പോഴും ഓർക്കുകയാണ്. അത് സി പി ജോൺസാൻ്റെ സഹധർമ്മിണി റേച്ചൽ ജോൺ അഥവാ കുഞ്ഞുമോൾ ആൻ്റിയുടെ അനുശോചനമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതായ ഒരു വാചകം ഞാനിപ്പോഴും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയും പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ക്രമമായി വരികയും
പ്രാർത്ഥന നടക്കുന്ന വീട്ടിൽ മറ്റാരേക്കാളും ഏറ്റവും മുമ്പിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു സി പി ജോൺ സാറും ആൻറ്റി. ആൻറ്റിയുടെ മരണശേഷം പങ്കള് അത് തന്നെ പിന്തുടർന്നു. കർമ്മമായി പ്രാർത്ഥനകൾ വരും വളരെ മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. 2007 വരെയുള്ള നാലഞ്ച് വർഷക്കാലം അങ്കൾ പ്രയർ ഗ്രൂപ്പിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ശക്തമായൊരു നേതൃത്വമാണ് നടന്നിരുന്നത്. അന്ന് പ്രാർത്ഥനകൾ നടക്കുമ്പോൾ വളരെയധികം ആളുകൾ കൂടുമായിരുന്നു. ആളുകൾ വന്നില്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ ചെന്ന് കാരണം അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന് ഏറ്റവും നല്ലതായ ഒരു അടിത്തറ പാകിയ ഒരു വ്യക്തിയാണ് സി പി ജോൺ സാർ. ഞങ്ങളുടെ ലോക്ക്ഡൗൺ മുമ്പ് വരെയും പ്രാർത്ഥനകൾ സ്ഥിരമായി നടക്കുന്നുണ്ടായിരുന്നു. അന്നെല്ലാം പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് സി പി ജോൺ സാറാണ്. ദൈവവചനം പഠിക്കുന്നതിന് സമയം കണ്ടെത്തിയിരുന്നു, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും മറ്റ് പല പ്രാർത്ഥനാ ഗ്രൂപ്പിലും വേദപഠനം നടത്തി പ്രസംഗിക്കുവാൻ താല്പര്യം എടുത്തിരുന്നു. ഭവന സന്ദർശനം സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് പ്രയർ ഗ്രൂപ്പിൻ്റെ വകയാട്ടോ മറ്റ് സംഘടനകളുടെ വകയാട്ടോ ഒന്നും അല്ല, സ്വയമായിട്ട് അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. സാറ് സന്ദർശിക്കുമായിരുന്നു, പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്ന ആളുകൾ ഉള്ള ഭവനം, രോഗികളുള്ള ഭവനങ്ങൾ, അവിടെ കുറച്ച് നേരം സമയം ചെലവിടുകയും അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. നേരത്തെ അച്ഛൻ പറഞ്ഞ മാതിരി സഹായം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാത്ത ഒരു വ്യക്തി. അത് സാമ്പത്തിക സഹായം മാത്രമല്ല, ഏത് ചെറുതും വലുതുമായ സഹായങ്ങൾ. ഒരു ഭവനത്തിലേക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കണം, അവിടെ ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കുവാൻ വരെ സാറ് തയ്യാറാണ്. അത് സാറ് ഇതിന് മുമ്പ് വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നഷ്ടമാണ് സാറിൻ്റെ വേർപാടിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ ഒന്നോർത്താൽ ദൈവം ഒരു നല്ല ആയുസ് കൊടുത്തു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള സാഹചര്യം കൊടുത്തു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണം വരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുത്തു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരണം ജീവിതത്തിൻ്റെ അന്ത്യമല്ല എന്ന് നാം ഏവരും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നീണ്ട ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നാം ഇവിടെ ചെലവാക്കുന്നത്. ഇത് കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട്. ഹെലൻ കെല്ലർ ഇപ്രകാരം പറഞ്ഞു, ദാറ്റ് ഈസ് നോ മോർ ദാൻ പാസിംഗ് ഫ്രം വൺ റൂം ടു അനദർ. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്നതാണ് മരണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്നതാണ് മരണം, ഒരു കടന്നു പോകുക. അതുകൊണ്ട് തന്നെ ആ പുതിയ ലോകത്തിൽ, സ്വർഗലോകത്തിൽ സാറിനെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും എന്ന പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. സി പി ജോൺ സാറും പ്രാർത്ഥനാ ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം വളരെ ആഴമുള്ളതാണ്. സി പി ജോൺ സാറിൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ സൂചകമായി, ആ ആത്മബന്ധത്തിൻ്റെ സൂചകമായിട്ട് ഇപ്പോൾ റീത്ത് വെക്കുന്നതായി. സി പി ജോണങ്കൾ ഇടവകയുടെ സന്നദ്ധ സുവിശേഷ സംഘ പ്രവർത്തനങ്ങൾ, ഇടവക മിഷൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സെൻറ്ററിൻ്റെ ഇടവക മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ നല്ല നേതൃത്വം നൽകുകയുണ്ടായി. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെൻറ്റർ തരത്തിൽ നിന്ന് ഭാരവാഹികൾക്ക് ഇവിടെ വരുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടില്ല.
എന്നാൽ ഭാരവാഹികൾ സെൻറ്ററിൻ്റെ അനുശോചനം അറിയിക്കണം എന്ന് വിളിച്ച് പറയുകയുണ്ടായി. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തിരുവനന്തപുരം സെൻറ്റർ ഇടവക മിഷൻ്റെ അനുശോചനം ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. ഇടവക മിഷൻ എബനേസർ മർത്തോമ ഈ ഇടവകയിലെ ഇടവക മിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ റീത്ത് സെക്രട്ടറി ശ്രീ എൻ എം ഫിലിപ്പ് സമർപ്പിക്കുന്നു. എബനേസർ മർത്തോമ പാലിയേറ്റീവ് കെയർ അസോസിയേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ റീത്ത് ശ്രീ ടി വൈ ബേബിക്കുട്ടി സമർപ്പിക്കുന്നത്. എലിക്കാട്ടൂർ മാർത്തോമ ഇടവക വികാരി റോജി അച്ഛൻ അനുശോചനം അറിയിക്കണം എന്ന് അറിയിക്കുകയുണ്ടായിരുന്നു. റോജി അച്ഛൻ്റെയും ഇടവകയുടെയും അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. സി പി ജോണങ്ങളുടെ മകൾ ശ്രീമതി ജയ ബാംഗ്ലൂരിലാകുന്നുവല്ലോ, ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധ്യമായി തീർന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് സാധ്യമായി തീരത്തില്ല. എന്നാൽ പിതാവിനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ പങ്കുവെക്കണം എന്ന് താല്പര്യപ്പെട്ടു. അത്തരത്തിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീരും. Dear members of the church, this is Jaya, Mr. C.P. John's daughter. I am speaking on behalf of myself, my son Siddharth, my brother. Dear members of the church, this is Jaya, Mr. C.P. John's daughter. I am speaking on behalf of myself, my son Siddharth, my brother Louis, his wife Monisha, and Rochelle in the U.S., Jean, Sabu, her husband, Christina, and Aaron. Their son, Ginny, Sachin, Chiki, Sachin's wife, Sajita, and all my extended family members, Biju and his family, his wife Shaini, Leela Madidi, Ali Santi, and so many other cousins and people who have been part of this family for so many years. Thank you so much for all of you being there today. I cannot be there, but that's okay. In these difficult times, I would like to just say that my father was very dear to me, like he was to a lot of people. As already people have said, he's helped so many people, but that was part of his DNA, that he wanted people to come up in life. That was his ambition and life's goal, and I'm glad for that. Because of that, I see so many people being happy and contented and in various places in their lives. He was very dear to me for various other reasons, because of his jolly nature, because of his sense of humor, his sense of concern, his sense of equality, where he brought up men, boys and girls in the same manner, the kind of freedom he gave us, the advice he gave us, a lot of the spiritual grounding that he gave us, and we are always grateful for that. My son Siddharth would like to say that he got to know him a little more of late, as we interacted here when he came to Bangalore. We were looking forward to him staying with us, but then everything is destined and decided by somebody up there and the powers. So we accept that at least he's in a place that is peaceful and he's happy, and I'm so grateful for that. Thank you once again to everybody who has come, and I just would like to say that I love my daddy, and wherever he is, I know he'll be watching me and all of us there. As I speak, I can hear the rain pelting down. Thank you so much once again. Love you, Daddy. Thank you so much. കുടുംബാംഗങ്ങളിൽ നിന്ന് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട്
സി പി ജോൺ അങ്കിളുടെ ബ്രദറിൻ്റെ മകൻ ശ്രീ ബിജു ടി കെ ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തും. ഏറ്റവും ബഹുമാനമുള്ള വന്യ അച്ഛന്മാരെ, പ്രിയ ഇടവചനങ്ങളെ, ബന്ധുമിത്രാദികളെ, ചർച്ചക്കാരെ, ഈ സമയത്ത് എൻ്റെ പിതാവിൻ്റെ അനുജൻ, അതായത് എൻ്റെ ഉപ്പാപ്പനാണ്, ഇവിടെ സന്നിധരായിരിക്കുന്നവർക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ നന്ദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഏറ്റവും ചുരുക്കവാചകങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കാമെന്ന് അറിയിക്കുന്നു. ഇത് അപ്പാപ്പൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പഴയ കാലത്ത് ബുദ്ധിമുട്ടിൽ ഉള്ള കാലങ്ങളിൽ ദൈവം അതാത് സ്ഥലങ്ങളിൽ ഓരോരുത്തരെ ഉപയോഗിക്കുമ്പോൾ ചിലർ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചിലർ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാക്സിമം പുള്ളി, അതായത് അപ്പാപ്പൻ, എത്രയും ആൾക്കാരെ സഹായിക്കാനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സ്ഥാനത്ത്, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അനേകം ആൾക്കാരെ സഹായിക്കുകയും ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മുഖ്യ കാരണം ഈ അപ്പാപ്പനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായി പറയുവാണെങ്കിൽ എൻ്റെ ഒരു ഗോഡ് ഫാദറായി നിൽക്കുകയും എനിക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് വളരെ സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതിന് നന്ദിക്ക് പ്രസക്തിയില്ല, എത്ര നന്ദി പറഞ്ഞാലും തീരുന്ന കാര്യങ്ങളുമല്ല. അതുപോലെ അപ്പാപ്പൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും മുന്നമേ ആർക്ക് എന്തൊക്കെ ചെയ്യണം, എന്ത് സഹായം ചെയ്യണമെന്ന് അറിഞ്ഞ് പുള്ളിയുടെ സ്വന്തം ജീവിതത്തിന് പോലും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ സമയത്ത് ഏറ്റവും നന്ദിയോടും ആ ധന്യജീവിതത്തെ ഓർക്കുകയും ഏറ്റവും കൃതാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന അച്ഛന്മാരുണ്ട്, ഇവിടെ അവരുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമായിരുന്നു. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലും ഇത്രയും അച്ഛന്മാർക്കൊക്കെ ഞങ്ങളോടൊപ്പം വന്ന് സഹകരിക്കാനും ഈ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കാനും സഹായിച്ച അവരുടെ നല്ല മനസ്സുകൾക്ക് വേണ്ടി ഞാൻ അച്ഛന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാം അറിഞ്ഞു അവർ വരാൻ തയ്യാറായി നിൽക്കുക എന്നാണ് എന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അവർ വന്നിരിക്കുന്നു, അവരോടുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹം, കടപ്പാട് ഈ സമയത്ത് ഒറ്റ വാചകത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടവക ജനങ്ങളെ, ക്രൈസ്തവ സമിതി ഇതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഈ പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ നിന്നും എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് പേരുകൾ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചെറിയാനങ്കിൾ, തോംസൺ, അതുപോലെ പി പി മാത്യൂസ് അങ്കിൾ, ഇതുപോലുള്ള ആൾക്കാർ ഞങ്ങളോടൊപ്പം ഇത്രയും സഹകരിക്കുകയും പോലീസുമായിട്ടുള്ളതും ഹെൽത്തിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ഇതിനോട് സഹകരിച്ച എടുത്തു പറയത്തക്ക പേരുകളാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഇടവക ജനങ്ങൾ, ഇതിലെ മെമ്പർ ആൾക്കാരെ, അവരോടും ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഈ ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ തുടർന്ന് ഇരുന്നാൽ മതിയാകുന്നത് അത്രേ. എന്നാൽ എവൻഗേലിയോൻ വായിക്കുമ്പോൾ ദയവായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുവിശേഷ ഭാഗം കേൾക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മരണമുള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ഇടപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷാകൾ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്ത് നിന്ന്
മരണമൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ പ്രിയദാസിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും പൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തനവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തുതി സ്തോത്രം നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകത്തക്ക വണ്ണം വിറയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാ ലോക അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ അകത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ എഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. സ്തൗമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലാം ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാടിങ്കിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിര് കൊണ്ട് ഖബറിലുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ണത്തിൻ്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മെസ്സിയാതമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാതമരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിന്റെയും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ രൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉന്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽക്കരുസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും ഞുരുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്ത ബന്ധം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ടിവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇവൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൾ പാതാള ബന്ധത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ,
ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നിത്യജ്ഞാനകരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയറ്റുന്നു. ഉണർന്നിരിപ്പിൻ വരുമേവേഗം പേരും കാഹളം ധ്വനിച്ചിടുമാപ്പോൾ അരുള പാടയണിയായി മരിച്ചവരുയർത്തിടുമേ ഹരിഗണങ്ങളും ഉരുഗോമാനസ് വീര്യപ്രതാപത്തോടെ വരുമേ വിധിനാഥൻ പാരീടത്തിൽ ബഹുകോട്ടം പാരം ദുഃഖി പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളുവരുളിവായി ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായി ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. സാദർശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൻ വായിൽ ഇരയായിടരുതേ. ഭയങ്കരമാം പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്രീവായുധമിങ്ങൾ തുണയായി നിൽക്കണമേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്തോ ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതി താഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പ്രിയപ്പെട്ടവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ നിന്റെ മകന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മകത്തായ ഭാഗ്യങ്ങൾക്ക് നിന്റെ മകനെ അവകാശിയാകും എന്നുള്ള പ്രത്യാശയന്മേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം
അവകാശമായി അനുഭവിച്ചു കൊൾവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ, ഇഹത്തിലും ഭാരതത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും. ദൈവത്തിനോ മഹത്വവും തൻസൂദനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ആമേൻ. കർത്താകർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. ന്യായം വേട്ടകന്നു നീതി ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേശാവത്രേ. ദീനതയിൽ എന്നും വൈപ്പാൻ കഴിവില്ലാത്ത ആയുസിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോൻ ഒരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവോനുമില്ല. തരമരുൾകാരുൾകാദേവ അനുഗ്രഹിക്കാർജിത്തം അനുദാവേ നീ വരുത്തിയിടണമേ. ഒന്ന് തെസ്സലോനിക്കർ 4:13-18 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്ന് ഉള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തു കൊള്ളപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് നാം അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കീൻ. ദൈവത്തിന്റെ ജീവന്റെ വചന അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ താങ്കളുടെ ആത്മാവോടെ ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗെലിയോൻ പരിപാലിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ജപിതാവിന് സ്തുതി. തന്നെ നാം എല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപട കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്താവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്താവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞു. അവളവനോട്, ഊവുകർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെ ഉടയവനും ആത്മാക്കളുടെയും സർവജലത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. നിങ്ങൾക്കിപ്പോൾ ഇരിക്കാം. ഈ സമയത്ത് ഇതിന്റെ ചുമതലപ്പെട്ട ആളുകൾ വന്ന് ആ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ഈ ഭൗതിക ശരീരം മാറ്റി പെട്ടിയിലേക്ക് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം തുടർന്നുള്ളതായ ശുശ്രൂഷ സെമിത്തേരിയിലാകുന്നത് കൊണ്ട് മലമുകൾ സെമിത്തേരിയിലേക്ക് ഈ ഭൗതിക ശരീരവുമായി നമ്മൾ യാത്ര ചെയ്യുന്നതാണ്.
വാസമോർക്കുമ്പോൾ
से ओदमेरुनी आनंदम कुंडु निरयुनु मानसे ശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർ പിരിഞ്ഞിടുവാൻ ആശയേ ഒരു